ഈ ഒരു സമൂഹത്തിൽ നല്ല മാറ്റം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു ഹ്യൂമാനിറ്റി പ്ലസ് കമ്പനി ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയ, ഉഗാണ്ട എന്നൊക്കെ വരെ കമന്റ്സ് നമുക്ക് യൂട്യൂബിൽ വരാറുണ്ട്. നമ്മുടെ ചേട്ടന്മാരെ സംഭവം നമ്മുടെ ഫാമിലിയായിട്ട് ചെയ്യുന്നതും കൂടി കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു ഇതിലത്രയുള്ളൂ. തമിഴ്നാട്ടിൽ ഒരു ബുക്ക് തന്നെ, അല്ലെങ്കിൽ പുസ്തകം തന്നെ പ്രകാശനം ചെയ്തു ഈ ഒരു വീഡിയോയുടെ ബേസിസിൽ. ഇന്ന് ഒരു ലുലു മോളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അമ്മയെ ആൾക്കാർ വന്ന് സെൽഫി എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ചില ചിത്രങ്ങൾ കണ്ടിട്ട് ഇന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ എന്നോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നു. നിങ്ങളുടെ കഥയാണ് യുവർ സ്റ്റോറീസ്. നമസ്കാരം. സാമൂഹിക പ്രതിബദ്ധതയുള്ള കണ്ടന്റുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന SKJ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ സ്ഥാപകൻ സുജിത്താണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സുജിത്തെ സ്വാഗതം സീ മലയാളം ന്യൂസിലേക്ക്. സുജിത്ത, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ SKJ ടോക്സ് അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. എങ്ങനെയായിരുന്നു SKJ ടോക്സ് എന്നൊരു ആശയത്തിലേക്ക് എത്തിയത്? ആരാണ് ഇതിന്റെ തുടക്കക്കാരൻ? ആക്ച്വലി SKJ ടോക്സ് എന്ന് പറയുന്നത് സുജിത് കെജെ, എൻ്റെ പേരാണ് SKJ ടോക്സ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ആശയങ്ങൾ, അല്ലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തുറന്ന് പറയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഇനിഷ്യൽ ഫസ്റ്റ് ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം രൂപയാണ്, അതായത് കൂടുതൽ ഇഫക്റ്റീവ്ലി ആ ഒരു മെസ്സേജസ് കൺവേ ചെയ്യാൻ ഒരു നല്ല മീഡിയമാണ് ഷോർട്ട് ഫിലിം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാനും എൻ്റെ കസിൻ വൈശാഖ് ബാലചന്ദ്രനും കൂടി, നമ്മൾ ആക്ച്വലി തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്, അപ്പോൾ ഒരുമിച്ച് ഈ ഒരു ഷോർട്ട് ഫിലിം രൂപേണ ഓരോ വീഡിയോസ് കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ എത്തിയത്. പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും Friday 7 PM നമ്മുടെ ഓരോ വീഡിയോസ് റിലീസ് ചെയ്യുകയാണ്. അതും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ ഒരു സമൂഹത്തിൽ നല്ല മാറ്റം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു ആശയമാണോ ഇപ്പോൾ ഈ ഒരു ചാനലിലേക്ക് എത്തിയെന്നാണോ പറയുന്നത്? ആക്ച്വലി ഞാൻ, എനിക്ക് ഒരു സെൽഫ് ഹെൽപ്പ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന ഈ മേഖല ഒരുപാട് താല്പര്യമുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഞാനൊരു 8 years ആയിട്ട് ഇതിനെ പറ്റിയാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റുകൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ച് ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിന് ഈ ഫിലിം ആണ് ഒരു എഫക്റ്റീവ് മീഡിയം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തത് ഓൾമോസ്റ്റ് ആ ഒരു ഫേസിലാണ്. അപ്പോഴാണ് ഈ ഒരു ഏറ്റവും ക്രിസ്പായിട്ട് നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം പറയുന്നതും ഒരു കാര്യം ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വഴി ഇനാക്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സിറ്റുവേഷനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. യുവർ സ്റ്റോറീസ് എന്നാണ് നമ്മൾ അതിനെ പേരിട്ട്. നിങ്ങളുടെ കഥയാണ് യുവർ സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കാണാനും നിങ്ങളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അനുഭവിക്കാനും, ഇത് ഞാൻ തന്നെയാണല്ലോ ഈ ചെറിയ ചില തെറ്റുകളും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആകുമല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഓരോ മനുഷ്യനും ഒരു എക്സ്ട്രോർഡിനറി ലൈഫ് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ, അതായത് സ്മോൾ തിങ്സിലാണ് ഈ ജീവിതത്തിൻ്റെ ബ്യൂട്ടി ഇരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് കറക്റ്റാക്കിയാൽ തന്നെ, അതായത് ഒരു വൈഫിനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. അത് ചിലപ്പോൾ നമ്മൾ ഈ വർക്ക് ലൈഫ് കാര്യങ്ങളിലൊന്ന് അതൊക്കെ വിട്ടുപോകും. അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മേക്കപ്പ് ചെയ്താൽ തന്നെ ആ ഫാമിലിയിൽ ഒരു ഹാപ്പിനെസ് വരും. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഹാപ്പിയാകും. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മളെ ബെറ്റർ ആക്കുന്ന, ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആക്കുന്ന അത്തരം ആശയങ്ങളാണ് നമ്മൾ കൂടുതലും ചിത്രങ്ങളായിട്ട് എത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് SKJ ടോക്സിനെ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും മറ്റ് യൂട്യൂബ് ചാനലൊക്കെ തമാശ, പാട്ട്, ഡാൻസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ നിന്ന് ഇത്രയും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾക്കും ഇടമുണ്ട് എന്ന് തെളിയിച്ചത് നിങ്ങളാണ് എന്തായാലും. അല്ല, തീർച്ചയായും അത് തന്നെ. നമ്മൾ ഒരു സമൂഹത്തിൽ, ഇപ്പോൾ ഞാനൊരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു ഹ്യൂമാനിറ്റി പ്ലസ് കമ്പനി ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അതായത് നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആസ് എ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ഹ്യൂമൻ ഇമ്പാക്റ്റ്, അതായത് ബെറ്റർ ഹ്യൂമൻ ബീങ്സും കൂടി ക്രിയേറ്റ് ആവുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഇത് എഫക്റ്റീവ് മീഡിയമായിട്ട് ആക്ട് ചെയ്തു. അതായത് എങ്ങനെയാണ് ഓരോ വീഡിയോസ് വഴിയും പല ആൾക്കാരുടെയും ജീവിതം പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ആവുന്നു പറഞ്ഞതിലാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതായത് നമ്മുടെ ചില ചിത്രങ്ങൾ കണ്ടിട്ട് ഇന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ എന്നോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നു, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ കൂടുതൽ ഹാപ്പിയാണ്, അത് ഈ വീഡിയോസ് കണ്ടതിന് ശേഷം വലിയ മാറ്റങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടാവുന്നു എന്ന് ഓരോരുത്തരും പറയുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷവും നമ്മുടെ ഒരു വിജയവും എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിലുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റ് ആവുന്നത്, ഓരോ വീഡിയോയുടെ സബ്ജക്റ്റ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എങ്ങനെയാണ് ഈ കണ്ടന്റിലേക്കൊക്കെ എത്തുന്നത്? സ്വന്തം അനുഭവമാണോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള കാണുന്ന കാര്യങ്ങൾ? ബേസിക്കലി നമ്മൾ ഓരോ വീഡിയോസിന്റെയും ആശയം എടുക്കുന്നത് നമ്മളെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് വിഷയങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മളെ ഓരോ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ വിമൻ എംപവർമെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ നമ്മൾ തന്നെ മാറണം ഈ ഡൗറി സിസ്റ്റം, നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഭയങ്കര ദൂർത്തടിച്ചിട്ടുള്ള വെഡിങ്, അത് നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്, പക്ഷെ ഇതാരും തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ ആൾക്കാർക്ക് തോന്നുമ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഓ ശരിയാണ്, ഇങ്ങനെ ചെയ്താൽ മതി. ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ആയുസ്സിലെ പാതി ശമ്പളവും കഴിഞ്ഞ് അതിനുശേഷം അതിൻ്റെ ലോൺ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം സ്വന്തം വീടെന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ട് അഭീമമായ ലോണുകൾ എടുത്ത് ഒരു വീട് വെച്ചിട്ട് എന്നിട്ട് അവിടെ സമാധാനത്തോ ഇല്ലാതെ ജീവിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ട് അത് ചെയ്താൽ മതി. എല്ലാവരുടെയും സോഷ്യൽ പ്രഷർ കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ഓരോ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുറച്ച് കെയർഫുള്ളായിട്ട് കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഭയങ്കരമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മളെടുക്കുന്ന വിഷയങ്ങളാണ് മറ്റേ ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകരുടെ ജീവിതത്തെ പറ്റി. അപ്പോൾ നമ്മളെ ഇതെന്ന് പറയുന്നത് നമ്മളെ ചേച്ചിമാർ, കുടുംബശ്രീ പ്രവർത്തകരിലെ ചേച്ചിമാർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി. അതായത് നമ്മളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരുടെ കുറച്ച് മൂന്ന് നാല് കൺസേൺസ് അവർ പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് ഈ ചവർ വേർതിരിച്ച് തരുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ മാനസിക പരിഗണന നമുക്ക് നൽകുന്നില്ല. അത്തരം വിഷയങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ, ഇത് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു വീഡിയോ ചെയ്തു. അത് ഏകദേശം 65 ലക്ഷം പേര് ഫേസ്ബുക്കിൽ മാത്രം കാണുകയും അപ്പോൾ ഒരുപാട് നല്ല ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുകയും ചെയ്തു. അതായത് പലരും വളരെ പോസിറ്റീവായി അവരോട് പെരുമാറാൻ തുടങ്ങി, അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു മാറ്റം അവർക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഈ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ പ്രേക്ഷകരുടെ പ്രതികരണം ഉണ്ടാവുന്നതെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു നമുക്കിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും നെഗറ്റീവ് കണ്ടന്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് പെട്ടെന്ന് വൈറലാവുകയും അത്തരമൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് കണ്ടന്റിനും ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ. ഈ പോസിറ്റീവ് കണ്ടന്റുകളും ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഉയരാൻ കഴിയും എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് നമുക്ക് തന്നെ ഇത്തിരി സമയമെടുത്തു നിങ്ങളുടെ വ്യൂസ് തന്നെ മനസ്സിലാവുന്നത്. അതാണ് നമുക്ക് ആക്ച്വലി അതിനുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് കുറേ ആ ഒരു ട്രാക്ഷൻ കിട്ടാൻ, ജനങ്ങളിലൂടെ ഒരു സംഭവം കിട്ടാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തു. പക്ഷെ അതിനെ നിറഞ്ഞ കാലേ, അതായത് രണ്ട് കൈ നീട്ടി എല്ലാവരും സ്വീകരിക്കേണ്ടായി. അതായത് നമ്മുടെ വ്യൂവർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മൾ 100 മില്യൺ വ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന ഒരു 1 ഇയർ ടൈം ഫ്രെയിമിൽ, അതായത് ലോകമെമ്പാടുമുള്ള മലയാളികളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, പലരും അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയ, ഉഗാണ്ട എന്നൊക്കെ വരെ കമൻസ് നമുക്ക് യൂട്യൂബിൽ വരാറുണ്ട്. അതായത് അവർ സബ്ടൈറ്റിൽ വെച്ച് ഈ വീഡിയോസ് കാണുകയാണ്. അതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇറക്കുകയുണ്ടായി. അത് ആക്ച്വലി 35 ലക്ഷം പേര് യൂട്യൂബിലും അത്രയും പേര് കാണുന്നു. അപ്പോൾ അത് കണ്ടതിൽ ഭൂരിഭാഗം പേര്, 70% പേര് മലയാളികളല്ലായിരുന്നു. അതൊക്കെയായിരുന്നു ഭയങ്കര ഒരു ഇത്. അതായത് പല ഗുജറാത്തിലെയും പല സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുകയും അവർ സബ്ടൈറ്റിൽ ഉപയോഗിച്ച് മാത്രം ഈ വീഡിയോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് തമിഴ്നാട്ടിലൊരു ബുക്ക് തന്നെ, അല്ലെങ്കിൽ പുസ്തകം തന്നെ പ്രകാശനം ചെയ്തു ഈ ഒരു വീഡിയോയുടെ ബേസിസിൽ. നമ്മുടെ ഒരു നമ്മൾ അയൻ സിനിമയൊക്കെ ചെയ്ത ഒരു സാറ് അവർ ബുക്കായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നതിൻ്റെ ചലനങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഓക്കെ, അപ്പം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മില്യൺ വ്യൂസാണ് ഓരോ വീഡിയോയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പം ഏത് തരത്തിലാണ് ആളുകളൊക്കെ പ്രതികരണം? അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, മോനി അതേപോലെ ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ കോളുകളൊക്കെ വരുന്നുണ്ട്? തീർച്ചയായും. അതായത് നമ്മൾ എല്ലാ വീഡിയോയുടെയും അവസാനം നമ്മളൊരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതായത് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ദിവസവും മിനിമം ഒരു 400-500 മെസ്സേജുകൾ വരും. അതിലെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ, അതായത് എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്, ചിലതൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിൽ നടക്കുന്നതാണ് നിങ്ങൾ കാണിച്ചത്, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ചിട്ട് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയും. ചിലവർ അവരുടെ കഥകൾ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ, അങ്ങനെ അത് വരും. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ പേര് ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവർ നമ്മളെ ഇത് ചെയ്യുന്നു. അതായത് എൽഡർ ലൈൻ എന്ന് പറയുന്ന പോലെ എൽഡേഴ്സിൻ്റെ അങ്ങനെ വിഭാഗങ്ങൾ, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ പല ഓർഗനൈസേഷൻസ് അവരുടെ അവയർനെസ് പോലെ ഇത്തരം വിഷയങ്ങളെപ്പറ്റി ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ആണെങ്കിലും ടുബാക്കോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോ ടൈം ഫ്രെയിം വെച്ചിട്ട് പതുക്കെ പതുക്കെ ഓരോ കോണ്ടൻസ് എടുത്ത് ചെയ്യുന്നതാണ് നമ്മളൊരു രീതി. അതായത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. അതായത് എങ്ങനെയാണ്, എന്താണ് സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, എന്താണ് അവർക്ക് അറിയേണ്ടത് എന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ഫേസിലോട്ട് പോകുന്നത്.
ഇപ്പൊ ഇത്രയും വലിയ ഇത്രയും ആളുകളൊക്കെ മുന്നിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ഒക്കെ പറയുന്നത് ഒരുപാട് പേരുണ്ടാവും, സുഹൃത്തിനൊപ്പം ഒരുപാട് പേരുണ്ടാവും, അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. നമ്മുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനീഷ്യലി പറഞ്ഞതുപോലെ തന്നെ വൈശാഖ് എന്റെ കസിനും രണ്ട് ഫാമിലി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ആക്ച്വലി നമ്മുടെ പൂർണ്ണ പിന്തുണയാണ്, നമ്മുടെ പാരൻസിൻ്റെ ഒരു പൂർണ്ണ പിന്തുണയുണ്ട്. അതായത് ഓരോ ദിവസവും അവർ ആക്ച്വലി മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് ആണ്, അവർക്ക് ഓൺ ബിസിനസ് ഉണ്ട്. അതിനുശേഷം അവരൊരു സൺഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു ഒരു നമ്മൾ 7 PM തുടങ്ങി കഴിഞ്ഞാൽ ഷൂട്ട് ഒരു 1-2 ഒക്കെ വരും. എല്ലാ ഞായറാഴ്ചയും ഷൂട്ടിംഗ്, എല്ലാ വെള്ളിയാഴ്ചയും റിലീസ്, അങ്ങനെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ടീം അംഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്ത, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സ്കൂൾ മേറ്റ്സ്, എൻ്റെ കസിൻസ്, എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഇത് യമുനാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്, മണക്കാട്, ഈ ഏരിയയിലെ ഏകദേശം എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. നമ്മുടെ സ്ട്രീറ്റിലുള്ള കുട്ടികളാകട്ടെ, അതായത് നേബേഴ്സ് ആകട്ടെ, നമ്മളെ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവർക്കും ഒരു അവസരം. അതായത് പലരും അഭിനയ മോഹികളായിരിക്കും, അതായത് ക്യാമറയുടെ മുമ്പിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇന്ന് ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ എടുക്കുകയാണെങ്കിൽ, എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചി, ചേച്ചിയുടെ കുഞ്ഞ്, എല്ലാവരും, എൻ്റെ വൈഫ്, എല്ലാവർക്കും ആക്ട് ചെയ്യാൻ ഒരു ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ അതിന് ചോദിക്കാൻ വരുന്നത്, ഇപ്പം അച്ഛനും അമ്മയൊക്കെ പറയുമ്പോൾ മറ്റവരൊക്കെ പോട്ടെ, പോകാന്ന് വിചാരിക്കാം, ഇപ്പൊ അച്ഛനും അമ്മയോടത്തേക്ക് ആദ്യം അഭിനയിക്കാൻ പറയുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പോടെ, ഞാൻ ഈ പ്രായത്തിലാണ് അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ, ആക്ച്വലി നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇവരെ അതിനെ കണ്ടത്. അതായത് നമ്മൾക്ക് അഭിനയിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഇതൊക്കെ, അങ്ങനത്തെ കുറെ കൺസേൺസ് കാണുമല്ലോ, നമ്മൾ അഭിനയിച്ച ആൾക്കാർ കാണുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ഇവരുടെ മൈൻഡിൽ കാണും. ബട്ട് സ്റ്റിൽ അവര് എപ്പോഴും അതിനെ പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്ത് നോക്കാം, എന്താണ് ഈ എടുക്കുകയല്ലേ, എന്തെങ്കിലും ചെയ്ത് നോക്കാം, എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് അങ്ങനെ മനസ്സിലാക്കി. അതിന് ആക്ച്വലി ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. ഇന്ന് ഒരു ലുലു മോളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അമ്മയെ ആൾക്കാർ വന്ന് സെൽഫി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതൊക്കെയാണ് അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്ന് നമ്മളെ ഒരു ജോലി ചെയ്യുന്നത് മാത്രമല്ലാതെ നമ്മളെ ആൾക്കാർ റിക്കഗ്നൈസ് ചെയ്യുന്നു ഫോർ അവർ ആക്ടിങ്. അതൊരു ജീവിതത്തിൽ ഇമാജിൻ പോലും ചെയ്തിട്ടില്ല. ഒരു പോയിന്റിൽ പോലും ഞാനൊരു നടിയാവുന്നു, ഞാൻ കുറെ പടത്തിൽ അഭിനയിക്കുന്നു, ഒരു 25-30 പടത്തിൽ അഭിനയിച്ച് എന്നെ ആൾക്കാർ വന്ന് സെൽഫി എടുക്കുന്നു അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അവരിതൊരു എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു സുജിത്ത് ഒരു IT ഫീൽഡ് ആയിരുന്നു അല്ലേ, അപ്പൊ അവിടുന്നൊക്കെ മാറ്റി നിർത്തിയാണ് ഇപ്പൊ ഈ ഒരു മേഖലയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തുടക്ക സമയത്ത് ജോലിയൊക്കെ ഒഴിവാക്കിയ സമയത്ത് എല്ലാരും പറഞ്ഞു മണ്ടം തീരുമാനമാണ് എന്തായി കാണിക്കുന്നത്, എനിക്ക് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയൊരു ഫേസ് ഉണ്ടല്ലോ, നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മന്ത്ലി റവന്യൂ കിട്ടുന്ന ഏതൊരു ജോബ് എന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മളൊരു സമൂഹത്തിലുള്ള എല്ലാവരും, സൊസൈറ്റി ആണെങ്കിലും, ജോബാണ് ഏറ്റവും സെക്യൂർ. ബിക്കോസ് നിനക്ക് മന്ത്ലി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ലീവാണെങ്കിലും വയ്യെങ്കിലും, എന്നാലും പേയ്മെന്റ് ലഭിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ദെർ ഇസ് ഇൻസ്റ്റബിലിറ്റി ഉണ്ട്. അതായത് നമുക്കറിയില്ല നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ഫാക്ടർ ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മളെ ഫാമിലിയിലായാലും എല്ലാവരായാലും കുറച്ച് ഒരു ഇതുണ്ട്, ഇതൊക്കെ വേണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്, നമ്മുടെ ഒരു പാഷൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 years ആയിട്ട് ഞാൻ ഇത്തരം, അതായത് ഒരു സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ സമൂഹത്തിനൊരു നല്ല മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതിനൊരു എൻ്റെ ഒരു ഫീൽഡ് അതിനെ ഈ ഒരു മാധ്യമത്തിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനുള്ളൊരു ഒരു നല്ലൊരു വഴിയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ എനിക്കത് ചെയ്യുന്നതിലോട് ഇൻട്രസ്റ്റ്. അത് ഞാൻ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. അതായത് അതായത് നാളെ ഞാൻ വീഡിയോ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് ജോലി കളയുകയല്ല, ഇത് പാരലി ചെയ്യുകയാണ്. പണ്ട് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ശനിയും ഞായറും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും മെല്ലെ മെല്ലെ ഒരു ഫേസിൽ വേർ നമുക്ക് ഉള്ളൊരു റവന്യൂ വേർ ആ ഒരു മോഡൽ ഇവിടെയും കിട്ടും. അതിനുശേഷം മെല്ലെ മെല്ലെയാണ് അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ള ജോബിനെ ഇടുമ്പോൾ കൂടുതൽ എക്സ്ട്രാ പ്രഷർ നമ്മൾ ആഡപ്പ് ചെയ്യണം. അവർ ആ സമയത്ത് നമ്മളല്ലേ ഓ ഇനി ഇവിടെ നിന്ന് വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റവന്യൂ വന്നേ പറ്റൂ. നമുക്കൊരു അതോട് ഈ ഫേസ് സ്മൂത്ത് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ, എനിക്ക് തോന്നുന്നു അവരുടെ ആഗ്രഹത്തിന് പുറകെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അതായത് ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞു 2 വർഷമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പൊ ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ഇതായിരുന്നു, ഒരു വീഡിയോ ഏതായിരുന്നു? ആക്ച്വലി നമ്മുടെ എല്ലാ വീഡിയോസും ഇപ്പൊ ഏകദേശം ഫേസ്ബുക്കിൽ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും ആൾക്കാർ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അതുപോലെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഇത് ഞങ്ങളുടെ പീരിയഡ്സ് എന്ന് പറയുന്ന ചിത്രമാണെങ്കിലും നമ്മൾ വളരെ എല്ലാവരും ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴും പീരിയഡ്സിനെ അല്ലെങ്കിൽ മെൻസ്ട്രുവേഷനെ പറ്റി ഓപ്പണായി സംസാരിക്കാൻ സ്ത്രീകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ട്. അതായത് ഓപ്പണായിട്ട് ഒരു ഒരു അച്ഛനോട് ഒരു കാര്യം പറയാനോ, അല്ലെങ്കിൽ അനിയനോടൊരു കാര്യം പറയാനോ, ഭർത്താവിനോട് പറയാനോ, ഷെയർ ചെയ്യാനോ ഒരു ബുദ്ധിമുട്ട് പെൺകുട്ടികൾ പോലും ഒരു ഇൻസെക്യൂർ ആയിട്ട് പോകുന്ന ഒരു സാധനം. അപ്പൊ അങ്ങനെ ഒരു കാര്യം അല്ലാതെ അത്
എല്ലാവരും ഓപ്പണായി സംസാരിക്കേണ്ടതാണ്. ഒരു പാഡ് വാങ്ങാൻ പോവുക എന്ന് പറയുന്നത് ഒരു മരുന്ന് വാങ്ങരുത്, തലവേദനയ്ക്ക് മരുന്ന് വാങ്ങുന്ന പോലെ സിമ്പിളായിട്ട് വാങ്ങേണ്ട ഒരു കാര്യമാണെന്നും അതിനെ ഇത്രയും പൊതിഞ്ഞും ഒളിച്ചും പറയേണ്ട കാര്യമല്ല എന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും പലപ്പോഴും നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കുക. ഇത്രത്തോളം പെയിൻ ഇവർ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ഫേസിൽ. നമ്മൾക്ക് ചിലപ്പം ആരും പറഞ്ഞു തന്നു കാണില്ല. അപ്പം നമ്മൾ ഏതായാലും ആ പ്രായത്തിൽ ഇപ്പം നമ്മൾ അഭിനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കുഞ്ഞു പയ്യൻ ചെയ്യുന്ന പോലെ കാണിക്കുമ്പോൾ ഈ എട്ടാം ക്ലാസ്സുകാരന് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെയാണ് ആ ചിത്രം. നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെവിടെ അമ്മ? എനിക്കിന്ന് പീരീഡ്സായി, നോക്കിയപ്പോ പാഡും തീർന്നുപോയി. അതുകൊണ്ട് അവനെ ഞാൻ പാഡ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടേക്കോ. നിന്നെ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാടി, എവനെയാണ് ഇതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിടണത്? പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ പോയി വാങ്ങിക്കണമായിരുന്നോ? അല്ലെങ്കിൽ അവൻ പോയി ഒരു പാഡ് വാങ്ങിക്കണേ, അമ്മയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? നിനക്ക് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ലെന്ന? അല്ലെങ്കിലും അവന് ഒരു പാഡ് വാങ്ങാൻ പറഞ്ഞു വിട്ടല്ലോ, അമ്മ ഇത്രയോളം ചാടേണ്ട കാര്യമൊന്നുമില്ല. അവനും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേയല്ലേ? ശരിക്കും പറഞ്ഞാ ഇതൊക്കെ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ നമ്മൾ തന്നെ ഇതൊന്നും ആരും കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പൊത്തി പൊത്തി വയ്ക്കുമ്പോഴാണ് അവരിതൊക്കെ വേറെ രീതിയിൽ എടുക്കുന്നത്. നിങ്ങളിതൊക്കെ ഇനി എന്ന് മനസ്സിലാക്കുമോ? അപ്പോ ആ പ്രായത്തെ എനിക്കറിയില്ലായിരുന്നു, അതായത് പീരീഡ്സ് എന്താണെന്നോ അല്ലെങ്കിൽ പീരീഡ്സിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയെ പറ്റിയോ. അപ്പൊ ഇത് എല്ലാവരും അറിയുമ്പോൾ അത് ഏറ്റവും ഒരു കുഞ്ഞു കുട്ടിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് അമ്മയ്ക്ക് ഇനി അത് പറയാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്താൽ മതി. അതായത് വളരെ എഫക്റ്റീവായിട്ട് അത് എത്രമാത്രം പവിത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടിക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലാൻ പറ്റുന്ന രീതി അതാണ്. അതാണ് അതായത് ഒരു മാതൃത്വത്തിന്റെ മുന്നൊരുക്കം എന്ന് പറയാൻ തന്നെ പറ്റുന്ന അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മളൊരു അശുദ്ധിയായിട്ടൊക്കെ കണ്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് അത് ഒരു പിള്ളേർ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യം ഓരോ അമ്മമാരും ഓരോ ചേച്ചിമാരും ഓരോ ഭാര്യമാരും അവരവരുടെ ഈ ആണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള സ്റ്റിഗ്മയോ തെറ്റിദ്ധാരണകളോ ഇല്ലാതാവുകയും നാച്ചുറലി ഇത് ഈ ഒരു സമയത്ത് കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ട് അവരെ കെയർ ചെയ്യുന്ന നല്ലൊരു സമൂഹം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് തന്നെയായിരുന്നു ആ ഒരു മൂവിയുടെ ലക്ഷ്യം. എസ് കെ ജെ ടോക്സ് ഇങ്ങനെ വിജയക്കുതിപ്പ് തുടരുകയാണ്, ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ്, എന്തൊക്കെയാ പ്ലാൻസ് ഒക്കെ? നമ്മള് ഇപ്പോൾ ഉള്ള ഇനീഷ്യൽ ഫേസിൽ ഇത് ഇതേപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇനിയും കൈകാര്യം ചെയ്യാനുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ കൂടുതൽ എടുക്കുക, പിന്നെ മറ്റു ലാംഗ്വേജിലോട്ടും മറ്റു ലാംഗ്വേജസിൽ ഇന്ത്യയിൽ തന്നെ മറ്റു ലാംഗ്വേജസിലോട്ടും കയറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. അത് നാച്ചുറലി അതിന് ഒരുപാട് ചാലഞ്ചസും ഉണ്ട്. അതുപോലത്തെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ നമുക്ക് മലയാളത്തിൽ ഇപ്പൊ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടേതായ ഇപ്പൊ ഗ്രൂം ചെയ്ത കുറെ ഇത് ഇവരെല്ലാവരും ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നവരാണ്. ആരും നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരോ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന പലരെയും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കസിൻ തന്നെയാണ് രേവതി ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയാണെങ്കിലും നമ്മുടെ അവരുടെ അച്ഛൻ അമ്മ ഷീല ബാലചന്ദ്രൻ പിന്നെ അങ്ങനെ ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ട്. അതായത് അരുൺ ജയറാം വിനയ ഇവർക്കൊക്കെ അവരുടേതായ ഫാൻ ഫോളോയിങ്സ് ഉണ്ട്. ഞാനിപ്പോൾ എല്ലാവരുടെ പേരും ചിലപ്പോൾ വിട്ടുപോകും. ഒരുപാട് പേരുണ്ട്, 10-30 പേരുണ്ട് ഈ ഓരോ ചിത്രത്തിലും അഭിനയിക്കുന്നത്. ഇവരെല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് ഇതുപോലൊരു ടീം നമുക്ക് വേണം. പിന്നെ തമിഴിലൊക്കെ അഭിനയിക്കുമ്പോഴും അത്തരം തമിഴ് ചാനലിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോട്ടോ എന്തെങ്കിലുമൊക്കെ പോകുന്നതെങ്കിൽ അപ്പൊ നാച്ചുറലി ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ അവിടെയും നമുക്ക് ഗ്രൂം ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജിലോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഭാവിയിൽ ഒരു സിനിമ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത്തരം അതിലേക്കായിരുന്നു തീർച്ചയായും. അതായത് നമ്മൾ ഈ പ്രോസസ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതായത് ഒരു ഒരു പോയിന്റിൽ ഇതൊക്കെ ചെയ്യുക എല്ലാം ആഴ്ചയിലാഴ്ചയിൽ സ്ക്രിപ്റ്റ് എഴുതുകയാണ്, ആഴ്ചയിലാഴ്ചയിൽ ഓരോ മൂവി ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്തിൽ ഇതിനൊരു ബിഗ്ഗർ പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് നാച്ചുറലി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. പുതിയ പ്രോജക്റ്റിന്റെ വർക്കിലാണോ? എല്ലാ ആഴ്ചയും ഫ്രൈഡേ 7 PM റിലീസ് ഉണ്ട്. അപ്പൊ നാച്ചുറലി എല്ലാ വീക്കെൻഡ്സും ഷൂട്ട് ആയിരിക്കും. അപ്പൊ ചില ഷൂട്ടൊക്കെ എക്സ്റ്റെൻഡ് ആവും, വീക്ക് ഡേയ്സിലും ഷൂട്ട് ചെയ്യും. അപ്പൊ എല്ലാ ആഴ്ചയും ഒരു ഷൂട്ട് മസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇനി മറ്റു ഭാഷകളിലേക്ക് ഒക്കെ ഉള്ള പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. തീർച്ചയായും തീർച്ചയായും അത്തരം ചിന്തകളുണ്ട്. അതായത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതിനെ സ്മൂത്ത്ലി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇതൊന്നും സ്റ്റേബിൾ ആവുകയും അതിന്റെ നെക്സ്റ്റ് ഫേസിലോട്ട് മറ്റു ഭാഷകളിലേക്കും എങ്ങനെ ചെയ്യാം, എസ് കെ ടോക്സിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം. അതായത് അത്രയും വിഷയങ്ങൾ ഇതൊരു ഒരു മലയാളികൾക്ക് മാത്രം കാണേണ്ട ഒരു വിഷയങ്ങളല്ലല്ലോ. ഓരോ മനുഷ്യനും
ഓരോ വ്യക്തിയുടെയും ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ സബ് ടൈറ്റിൽസ് വെച്ച് കാണുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഷയിൽ അവരുടെ റീജിയണൽ ലാംഗ്വേജിൽ കേൾക്കാനോ കാണാനോ ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇഫക്റ്റ്. അതായത് നമ്മുടെ എല്ലാ പ്രാവശ്യവും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അന്യഭാഷക്കാർ കമൻ്റ് ചെയ്തതാണ് അവങ്ങളുടെ ലാംഗ്വേജിലും കൂടി ഒന്ന് ചെയ്തുകൂടെ എങ്കിൽ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് അത് മനസ്സിലാവുമായിരുന്നു എന്ന്. അപ്പം അത് പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ SKJ ടോക്സിന്റെ വിശേഷങ്ങളൊക്കെ ശുചിത്വമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് SKJ ടോക്സിന്റെ പിന്നണിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. SKJ ടോക്സിലെ താരങ്ങളുണ്ട്, അഭിനേതാക്കളുണ്ട്. അപ്പൊ ഇവരൊക്കെ നമുക്ക് അതിൽ കുറച്ചുപേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആക്ച്വലി ഇത് അഭിനന്ദാണ്. നമ്മുടെ ആക്ച്വലി രണ്ട് ഷോർട്ട് ഫിലിംസിൽ പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് അറ്റൻഷൻ പാരന്റ്സും പിന്നെ പീരിയഡ്സ് എന്ന് പറയുന്നത്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് പുള്ളിയുടെ. തന്നെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ സന്തോഷമായിരുന്നു. ഈ അവയർനെസ് വീഡിയോസ് എന്ന് പറയുന്നത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഈ പീരീഡ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ കുറേ പേര് അഭിപ്രായങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി ഗുഡ്, ഈ പ്രായത്തിലുള്ള എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഞാനാണെങ്കിൽ അമ്മയാണെങ്കിൽ ബയോളജിയിൽ കുറച്ച് ഇത് പഠിക്കാനുണ്ടായിരുന്നു. അമ്മയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. അപ്പോൾ ഈ പീരീഡ്സിലുള്ള കാര്യം എന്താ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ വൈറലായിട്ട് ഇരിക്കുകയാണ്, എന്തായാലും വ്യത്യസ്തമായ വീഡിയോകളൊക്കെ ചെയ്തിട്ട് എന്താ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്? എല്ലാരും ഭയങ്കര സപ്പോർട്ടാണോ, അല്ലെ നീ എന്തോ കാണിക്കുന്നത് ചോദിക്കുന്നുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ? ഇല്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടീവ് ആയിട്ടാണ് അവരെ മെസ്സേജ് അയച്ചത്. ഓക്കെ, വലുതാവുമ്പോൾ നടനാവാൻ തന്നെയാണോ ആഗ്രഹം? ഒരു നല്ലൊരു സിനിമയിൽ ഒരു നല്ല റോള് ചെയ്യാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി SKJ ടോക്സിന്റെ രണ്ട് അഭിനേതാക്കളെയും കൂടെ പരിചയപ്പെടാറുണ്ട്. രണ്ടുപേരും SKJ ടോക്സ് തുടങ്ങിയ കാലം തൊട്ടുള്ള ആൾക്കാരാണെന്നാണ് സുജിത്ത് പറഞ്ഞത്. എന്തായാലും ഇവരെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? എന്റെ പേര് രേവതി. ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങള് SKJ ടോക്സ് തുടങ്ങിയപ്പോ തൊട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഒരു 50-ൽ അധികം വീഡിയോസിൽ രേവതി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം രണ്ടുപേരും അത്രയധികം ഫാൻസ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെയാണ്. എന്താ ഇപ്പൊ തോന്നുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് വന്ന ഒരു സംഭവം അല്ല ഇത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പൊ അതില് ഇത്രയും ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഭിനയമോ ഉണ്ടായിരുന്നോ പണ്ട് തൊട്ട്? അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ഒന്നും അല്ല, പക്ഷെ ഒരു എന്താ പറയാ ഒരു ഹോബി പോലെ ചെയ്യുന്നു എന്നുള്ളത് സംഭവിച്ചു പോയതാണ് തുടക്കത്തിൽ. അതെ, നമ്മുടെ ചേട്ടന്മാരെ സംഭവം നമ്മുടെ ഫാമിലി ആയിട്ട് ചെയ്യുന്നതും കൂടി കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നു ആ ഒരു ഇതിൽ, അത്രേ ഉള്ളൂ. ചേട്ടനും അങ്ങനെയൊക്കെ തന്നെയാണോ, സംഭവിച്ചു പോയതാണോ അല്ലെങ്കിൽ പണ്ടൊട്ടേ അഭിനയ താല്പര്യം? ഡയറക്ഷനൊക്കെ തന്നെയാണ് ഇൻട്രസ്റ്റ്. പിന്നെ ഞങ്ങളൊരു ഫസ്റ്റ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലാൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അത് സീരിയസ് ആയിട്ട് എടുത്ത് പോകുമായിരുന്നു. ഞാൻ നേരത്തെ സുജിത്തെ സംസാരിച്ചപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ഈ സോഷ്യൽ മീഡിയ ചാനൽ എന്നൊക്കെ പറയുന്നത് എപ്പോഴും പാട്ട്, ഡാൻസ്, തമാശ ഇതിലൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതിനായിരിക്കും താല്പര്യം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ട് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് എത്തിയതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഇപ്പം എല്ലാം നമുക്ക് നമ്മളെ ഒരു വീഡിയോ ഒരു ഓഡിയൻസ് കാണുമ്പോഴത്തേക്കും അവർക്ക് ഇപ്പോൾ അവർ നമ്മുടെ ഒരു വീഡിയോന് വേണ്ടി 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഈ സമൂഹത്തിന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിൽ അങ്ങനെയെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മൾ എത്തുന്നത്. ആക്ച്വലി ഇപ്പോൾ ഒരു ഒത്തിരി കമൻസ് നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് പേര് ഫോൺ കോൾ ചെയ്യാറുണ്ട്, ഒത്തിരി മെസ്സേജസ് ഡെയിലി റിസീവ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ കാണി നമുക്ക് ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി, അങ്ങനെ ചെയ്യാൻ പറ്റി, നമ്മുടെ തന്നെ പല ചിന്താഗതികൾ നമുക്ക് മാറ്റാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് ഒത്തിരി സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അത്രയും മെസ്സേജസ് കാണുമ്പോൾ നമുക്ക് ഇത്രയും പേര് നമുക്ക് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ SKJ ടോക്സിൻ്റെ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് ഒട്ടനവധി പേരെ പരിചയപ്പെടാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടെ ഉൾക്കൊള്ളിക്കാനുള്ളൊരു സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്തായാലും സോഷ്യൽ അവയർനെസ് രംഗത്ത് SKJ ടോക്സ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ്. എന്തായാലും ഇവരുടെ മുന്നോട്ടുള്ള എല്ലാ യാത്രയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.